നമസ്കാരം. ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാർ ഭൂമി കച്ചവടവും അതുപോലെ തന്നെ പുറത്തു പറയാൻ കൊള്ളാത്ത ചില പരിപാടികളുമായി ചില അച്ഛന്മാരും ബിഷപ്പുമാരും മെത്രാന്മാരും ഒക്കെ എത്തുന്ന വാർത്ത നമ്മൾ കാണുന്നതാണ്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ മുതൽ തുടങ്ങി ഇങ്ങോട്ട്, അതിനു മുൻപും പണ്ട് ഒരു സിറിയ കാർത്തികപ്പള്ളി, പിന്നെ റോബിൻ, ഫാദർ റോബിൻ, പിന്നെ സിസ്റ്റർ അഭയ കൊലക്കേസുമായി ബന്ധപ്പെട്ട് തോമസ് കോട്ടൂര്, അങ്ങനെ നിരവധി പേരുടെ പേരുകളൊക്കെ തന്നെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ കത്തോലിക്ക അച്ഛന്മാരുടെ ഈ ലീലാവിലാസങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ഒരു ക്രിസ്ത്യൻ പൗരോഹിത്യ വൃന്ദത്തെയല്ല പറയുന്നത്, അത് ചെയ്ത വ്യക്തികളെ മാത്രമാണ് പറയുന്നത്. നല്ല ആൾക്കാരും തീർച്ചയായും എല്ലാ സഭകളിലും പുരോഹിതന്മാരായിട്ടുണ്ട്. ജനനന്മയ്ക്ക് ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ദൈവീകമായ കാര്യങ്ങളിൽ മാത്രം ഇടപെടുകയും നല്ല കാര്യങ്ങൾ നടത്തുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എത്രയോ പുരോഹിതന്മാരെ നമുക്ക് നേരിട്ടറിയാം. പക്ഷേ ഒരു വിഭാഗം പുരോഹിതന്മാർ ഇവിടെ ഇത്തരത്തിൽ പെരുമാറി ഇത്തരത്തിൽ സ്വന്തം സഭയ്ക്കും സ്വന്തം വ്യക്തിത്വത്തിനും ആ പുരോഹിതൻ എന്ന് പറയുന്ന പദവിക്കും നിരക്കാത്ത, ആ പദവിയെ വ്യഭിചരിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പല വാർത്തകളും നമുക്ക് സൂചനകൾ നൽകുന്നു. ഇപ്പോൾ ഇത് ഇടപ്പള്ളിയിലെ വൈദികനായിരിക്കുന്ന ഫാദർ പ്രിൻസ് എന്ന വ്യക്തിയാണ് ഇപ്പോൾ വാർത്തകളിലേക്ക് വരുന്നത്. അദ്ദേഹം എത്ര വിദഗ്ധമായിട്ട് പണം തട്ടിപ്പും അതുപോലെ തന്നെ വിവാഹിതയായ മറ്റൊരു സ്ത്രീയുമായി ഒരു ബന്ധവും സ്ഥാപിച്ചിരിക്കുന്നു. വളരെ ചെറുപ്പക്കാരനാണ്, നല്ല മിടുക്കനാണ്, ആൾ കണ്ടാലും ഒക്കെ നല്ല സുന്ദരനാണ്. പക്ഷേ രീതി ഇതായിപ്പോയി. അദ്ദേഹം സ്വന്തം ഇടവകയിലെ അച്ഛന്മാരെ തന്നെ പറ്റിച്ച്, സ്വന്തം ഇടവകക്കാരെ തന്നെ പറ്റിച്ച് അദ്ദേഹം നടത്തിയ പ്രവൃത്തികളുടെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ വായിക്കാം. ഇടപ്പള്ളിയിലെ വൈദികനായിരുന്ന പ്രിൻസ് എത്ര വിദഗ്ധമായിട്ടാണ് ചുറ്റുമുണ്ടായിരുന്ന വൈദികരെയും ഇടവക ജനങ്ങളെയും സ്വന്തം കുടുംബത്തെയും കബളിപ്പിച്ചത് എന്നത് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. സത്യസന്ധനും പരിണിതപ്രജ്ഞനുമായ വികാരിയച്ഛൻ്റെ പരിപൂർണ്ണ വിശ്വാസം നേടിയെടുക്കാൻ ഇയാൾക്ക് കഴിഞ്ഞു. അതിനാൽ തന്നെ ഇയാൾ പറയുന്ന കാര്യങ്ങൾ വികാരിയച്ഛൻ കണ്ണടച്ച് വിശ്വസിച്ചു. ലേഖനങ്ങളിലൂടെയും സുവിശേഷ പ്രസംഗങ്ങളിലൂടെയും സാത്വികനും ആത്മീയനുമായ ഒരു വൈദികൻ എന്ന സീനിയർ വൈദികരും ഇടവക ജനങ്ങളും വിശ്വസിച്ചു. അപ്പോൾ ഈ പ്രിൻസിൻ്റെ രീതികളൊക്കെ തന്നെ വളരെ മാന്യമായി പെരുമാറി അതിലൂടെ തട്ടിപ്പ് നടത്തുന്നതാണ് പുതിയ രീതി. വിമർശന ബുദ്ധിയോടെ മാത്രം എല്ലാ കാര്യങ്ങളെയും നിരീക്ഷിക്കുകയും പലപ്പോഴും നേതൃത്വത്തോട് കലഹിക്കുകയും ചെയ്യുന്ന പാരമ്പര്യമുള്ള ഇടപ്പള്ളിയിലെ കൗൺസിലിനെയും ഇടവക ജനങ്ങളെയും വിശ്വാസത്തിലെടുക്കാൻ പ്രിൻസ് എന്ന വൈദികൻ്റെ കപട പ്രകടനപരതയ്ക്ക് സാധിച്ചു എന്ന് ഈ പോസ്റ്റിൽ പറയുന്നു. അവസാന നിമിഷം വരെ തൻ്റെ കാമുകിയുമായുള്ള അവിഹിത ബന്ധവും ആ ബന്ധത്തിലുണ്ടായ കുട്ടിയെയും മറച്ചു വയ്ക്കാൻ വരെ ഇയാൾക്ക് സാധിച്ചു എന്ന് പറയപ്പെടുന്നു ഈ പോസ്റ്റിൽ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കോടിക്കണക്കിന് രൂപയുടെ ഭൂമിക്കച്ചവടങ്ങളിൽ ഒന്നുപോലും വിൽപ്പനയ്ക്ക് മുൻപ് ഏതെങ്കിലും ഒരു കാനൺ സമിതി പാസാക്കിയിരുന്നില്ല എന്ന വസ്തുത പ്രിൻസ് സംഭവത്തോട് നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. കർദിനാളും കർദിനാളിൻ്റെ ശിങ്കിടിയായ പ്രോക്യുറേറ്ററും ഈ സമിതികളെ പിന്നീട് അറിയിക്കുക മാത്രമാണ് ചെയ്തത്. അതിൻ്റെ സാങ്കേതിക കാര്യങ്ങളൊക്കെ തന്നെ അതിൽ വിശദീകരിക്കുന്നു. എന്നാൽ നാം ആലോചിക്കേണ്ടത് വേറൊരു കാര്യമാണ്. ഒരു പ്രിൻസിന് പകരം മറ്റൊരു പ്രിൻസിനും ഇതൊക്കെ തന്നെ സാധിക്കും. കർദിനാൾ സ്ഥാനത്ത് നിന്ന് മാർ ജോർജ് ആലഞ്ചേരി മാറി മറ്റൊരാൾ വന്നാലും അത് സാധിക്കും. പുതുവയെപ്പോലെ ഒരു പ്രോക്യുറേറ്റർ ഇനിയും ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെ ഒരു ക്രിസ്ത്യൻ വിശ്വാസിയുടെ ചില മനോവ്യഥകളാണ് ഈ ഒരു പോസ്റ്റിലൂടെ പറയുന്നത്. ഇത്തരത്തിൽ ഭൂമിയിടപാടും അതുപോലെ പെണ്ണുപിടുത്തവും അത് അവിഹിതവും മാത്രമാണോ ഈ പള്ളിയിലച്ചന്മാരുടെ പ്രധാനപ്പെട്ട ലീലാവിലാസങ്ങൾ എന്ന് വളരെ വേദനയോടുകൂടി ഈ പോസ്റ്റിട്ട വ്യക്തി ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യത അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതായതിനാൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വകാര്യത വെളിവാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. ഈ പുരോഹിതന്മാർ എന്ന് പറയുന്നത് ജനങ്ങൾ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒരു ഭക്തിയോടെയും ഒക്കെ കാണുന്ന ഒരു പദവിയാണ്. നമുക്കെല്ലാവർക്കും അറിയാമത്. പക്ഷേ ഈ പദവിയെ ശരിക്കും പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള പള്ളിയിലച്ഛന്മാർ എന്താണ് ചെയ്യുന്നത്? ഭൂമിയിടപാടും അതുപോലെ തന്നെ വളരെ വേദനാജനകമായ പല കാര്യങ്ങളും ഇടവക കുടുംബാംഗങ്ങളോടക്കം മോശമായി പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു. ഇത് ഇപ്പോൾ കാനൺ നിയമം, നിയമത്തിൻ്റെ വസ്തുത മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞത് ഓർക്കുന്നു. ഞാൻ കാനൺ നിയമമാണ് പാലിക്കുന്നത്, ഇന്ത്യൻ ഭരണഘടനയൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു മാധ്യമത്തിൽ വന്നതായി വായിച്ചത് ഓർക്കുന്നു. അപ്പോൾ ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാരെയൊക്കെ നിലയ്ക്ക് നിർത്തേണ്ടത് ആരാണ്? ഇവർക്കുമേൽ സഭയ്ക്ക് എന്താണ് നിയന്ത്രണം? റോമിലാണോ ഇറ്റലിയിലാണോ അല്ലെങ്കിൽ പോപ്പിനാണോ വത്തിക്കാനിലാണോ ഇവർക്കൊക്കെ നിയന്ത്രണം? എവിടെയാണ് ഇവർക്കൊക്കെ നിയന്ത്രണം വേണ്ടത് എന്ന കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാർപ്പാപ്പ പോലും ഇവിടുത്തെ ഈ കത്തോലിക്ക പുരോഹിതന്മാരുടെ ഇത്തരത്തിലുള്ള നടപടികളെ വളരെ കാര്യമായി തന്നെ വിമർശിച്ചിരിക്കുന്നു, കുറ്റപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു വൈദിക വൃത്തിയെ ഇത്രയും മോശമായി
മോശമായ രീതിയിലേക്ക് കൊണ്ട് എത്തിക്കുന്നതിന് പ്രത്യേകിച്ചും കേരളത്തിലെ മലയാളികളായ പുരോഹിതന്മാർ ഇത്തരത്തിൽ പ്രവർത്തികൾ നടത്തുമ്പോൾ ശരിക്കും ഒരു സമൂഹത്തെ തന്നെ ഒരു സമുദായത്തെ തന്നെ നാണം കെടുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഫാദർ പ്രിൻസിന് കൊച്ചിയിൽ വിവാഹിതയായ ഒരു പെൺകുട്ടിയിൽ മറ്റൊരു മകനുണ്ട്. അതിനുവേണ്ടി ആ മകനെ സംരക്ഷിക്കാനും ആ ഭാര്യയെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ ആ സ്ത്രീയെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ലക്ഷക്കണക്കിന് രൂപ ഇപ്പോൾ ഇടവക അംഗങ്ങളുടെയും അതുപോലെ തന്നെ പള്ളിയിലെയും ഒക്കെ ലക്ഷക്കണക്കിന് രൂപ വെട്ടിച്ചിരിക്കുന്നത് എന്ന കാര്യം അയാൾ തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. ഇത് നിയമ സാധുതയിലേക്ക് നീങ്ങുമോ എന്നറിയില്ല. അതോ ഇനി പള്ളിയെല്ലാം ചേർന്ന് ഇത് ഒതുക്കി തീർക്കുമോ എന്നും നമുക്കറിയില്ല. ഈ പള്ളിയിലെ ഒരു കാര്യം ഇതാണ്, പള്ളിയിലെ അച്ഛന്മാർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പള്ളി തന്നെ ഇടപെട്ട് അതൊക്കെ ഒതുക്കി തീർക്കുകയും പുറം ലോകമറിയാതെ അല്ലെങ്കിൽ അതൊരു കേസാവാതെ ക്രിമിനൽ ഒഫൻസ് ആകാതെ സംരക്ഷിക്കുകയും ചെയ്യും. ഇതൊക്കെ ഈ അച്ഛന്മാർക്ക് ചെയ്തു കൊടുക്കുന്ന സഹായങ്ങളാണ്, അവർക്കതൊക്കെ വളമാവുകയാണ്. എന്ത് വന്നാലും പള്ളി കമ്മിറ്റിയും സഭയും ഒക്കെ കൂടെ നിൽക്കും, കേസ് ഒതുക്കി തീർക്കും, കാശ് കൊടുക്കും. ഇപ്പോൾ ഈ നിരവധി കുർബാനപ്പണം ഇയാൾ വെട്ടിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഈ പ്രിൻസ് എന്ന് പറയുന്ന വ്യക്തി ഇയാളുടെ അച്ഛൻ പട്ടമൊക്കെ ഊരി വാങ്ങി എന്ന് കേൾക്കുന്നു. അപ്പോൾ വെറും പ്രിൻസ് എന്ന് പറയുന്നത് അതാണ്, അല്ലെങ്കിൽ ഫാദർ പ്രിൻസ് എന്ന് പറയേണ്ടി വന്നേനെ. അപ്പോൾ ഇയാൾ ഈ രീതിയിൽ പെരുമാറുന്ന ആൾ മോഷ്ടിച്ചെടുത്ത പണമൊക്കെ തിരിച്ചു നൽകും എന്ന സഭ ഇടവക അംഗങ്ങൾക്കും വിശ്വാസികൾക്കും വാക്കു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇവർക്ക് വളമാകുന്നത്. ഇവരെ സംരക്ഷിക്കുകയല്ല, ഇവരെ പോലുള്ള ആൾക്കാരെ നിയമത്തിന് മുന്നിലേക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് വേണ്ട അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുകയാണ് വേണ്ടത്. കാനൺ നിയമമൊക്കെ അങ്ങ് വത്തിക്കാനിൽ മതി. ഇത് ഭാരതമാണ്, ഇന്ത്യയാണ്, ഇവിടെ അനുശാസിക്കുന്ന നിയമം നിങ്ങളൊക്കെ ഏത് പുരോഹിതരായാലും ഏത് സഭയായാലും പാലിച്ചേ പറ്റൂ. എന്തായാലും അച്ഛന്മാരെ ഇങ്ങനെ കയറൂരി വിടുന്നത് ഒരു സഭയ്ക്കും ഒരു ക്രിസ്തീയ സഭയ്ക്കും അല്ലെങ്കിൽ ഏത് ആത്മീയ നേതാവോ അല്ലെങ്കിൽ ഏത് പുരോഹിതനോ ആയാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും ഹിന്ദുവായാലും ഹിന്ദു സന്യാസിമാരായാലും ക്രിസ്ത്യൻ മത പുരോഹിതരായാലും അതുപോലെ തന്നെ മൗലവിമാരായാലും ഇസ്ലാം മത പുരോഹിതന്മാരായാലും ഒക്കെ തന്നെ ഇങ്ങനെ കയറൂരി വിട്ട് കഴിഞ്ഞാൽ ആ വിശ്വാസം, ആ മതവിശ്വാസത്തിന് മേൽ ജനങ്ങൾക്കുള്ള ആ ഒരു ധാരണ എന്താകും എന്ന് വളരെ വേദനയോടെ വളരെ സംശയത്തോടുകൂടി മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കൂ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.